ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഐഷസ് കിച്ചൻ. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുന്നേ ഐഷസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം ഞാൻ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടിയും, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ പൗഡറും. ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ കറിൻ്റെ ലെവലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കറി വെക്കുമ്പോൾ എത്ര ഇതിലാണ് നിങ്ങൾ സ്പൈസസ് എടുക്കുന്നത് അത്രയും യൂസ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ അളവിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിന് അളവും കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾ ചിക്കൻ കറി വെക്കുന്ന മുമ്പോൾ എത്ര ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി അളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് പച്ചമണം മാറിയിരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 2 സവാള, 1 വലിയ തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റ് അടച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-15 മിനിറ്റ് അടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും തക്കാളിയും പച്ചമുളകും നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇനി ചിക്കൻ വേവുന്നത് വരെ ഇത് അടച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നെയ്ച്ചോർക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടും എന്തായാലും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.